കഥയല്ലിതു ജീവിതം. നമസ്കാരം. കഥയല്ലിതു ജീവിതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അമൃത ടി വിയും കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസസ് അതോറിറ്റിയും ഒന്നിക്കുന്ന ഈ പരിപാടിയിൽ ഇന്ന് നമുക്ക് നിയമസഹായം നൽകുവാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള കെൽസ പാനൽ മെമ്പേഴ്സ്, ജുഡീഷ്യൽ മെമ്പർ ബഹുമാന്യ ജഡ്ജ് ശ്രീ മുഹമ്മദ് യൂസഫ്, അഡ്വക്കേറ്റ് മെമ്പർ ശ്രീ സുരേഷ് ബാബു, സാമൂഹ്യ പ്രവർത്തകൻ ശ്രീ പി വി ശിവദാസ്, എല്ലാവർക്കും സ്വാഗതം. കഥയല്ലിതു ജീവിതം. കറക്റ്റായിട്ട് അറിഞ്ഞൂടാ, 32 35 വയസ്സെന്ന് ഞാൻ പറഞ്ഞു. അതെ, അങ്ങനെ അപ്പം നിങ്ങൾക്ക് അറിയാമല്ലോ അത് വല്ലാന്നുള്ളത്. അല്ല, അങ്ങനെ പറഞ്ഞു. എന്നിട്ട് ഞാൻ 30 അവരോട് പറഞ്ഞു, വയസ്സ് എനിക്ക് പ്രായം കൂടുതലാണെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു അവരോട്. നിങ്ങൾ തമ്മിൽ 20 വയസ്സിൻ്റെ വ്യത്യാസമല്ലേ? ഉണ്ടോ? ഇല്ല, 20 വയസ്സിൻ്റെ വ്യത്യാസം. നിങ്ങളുടെ ഏത് കൊല്ലാ ജനിച്ചത് അറിയോ? ഇല്ല. സർട്ടിഫിക്കറ്റിൽ പാസ്പോർട്ടുള്ളതല്ലേ? പാസ്പോർട്ടുള്ളതല്ലേ? ആ, പാസ്പോർട്ട് ഇല്ല. ഇല്ലേ? ഇല്ല. പിന്നെ എങ്ങനെ ഒമാനിലേക്ക് പോയി? പോയി, അവിടെ അറബിയിലായി പാസ്പോർട്ട്. തിരിച്ചുവരും പാസ്പോർട്ട് വേണ്ടേ? തിരിച്ച് എംബസി വഴിയാണോ? അല്ല, ഞാൻ പ്രായം കൂടുതലാണെന്ന് രണ്ടുപേരോടെയും പറഞ്ഞു. അവളെ ഫോൺ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു, അവളെ അമ്മയോട് ഞാൻ പറഞ്ഞായിരുന്നു, ഈ പ്രായം കൂടുതലാണ്, അതൊന്നും കുഴപ്പമില്ല 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 എന്നാണ് അവർ പറഞ്ഞത്. പിന്നെ ഇപ്പോഴാണ് അവർ പറയുന്നത് പ്രായം കൂടുതലായി, രണ്ട് പിള്ളേരായി. സംസാരിക്കട്ടെ മാഡം? പറയൂ. എൻ്റെ അമ്മയുടെ അടുത്ത് ഫോണിൽ കൂടെ പറഞ്ഞ് എനിക്ക് 29 വയസ്സാണ്, ജീവിതമാണ്, രായിക്ക് സമ്മതമാണോ എന്ന് ചോദിക്കണം, രായിക്ക് സമ്മതമാണെങ്കിൽ മാത്രമേ കല്യാണം കഴിക്കാവൂ എന്ന് പറഞ്ഞു. ഇത്രേ പറഞ്ഞോളൂ, ഞാൻ ഇത്രേ കേട്ടിട്ടുള്ളൂ. ഞാൻ അപ്പോൾ 10 വയസ്സിൻ്റെ വ്യത്യാസം ഇങ്ങനെ ഇങ്ങനെയാണ് ഫോണിൽ കൂടെ അമ്മയോട് പറഞ്ഞത്. 10 വയസ്സിൻ്റെ വ്യത്യാസമാണ്. അപ്പം അന്ന് പറഞ്ഞപ്പോൾ 29 വയസ്സെന്ന് പറയുമ്പോൾ 10 വയസ്സിൻ്റെ വ്യത്യാസം ഒരു വലിയ പ്രായമല്ല, പക്ഷേ 20 വയസ്സ് വ്യത്യാസം എന്ന് പറയുന്നത് വലിയ വ്യത്യാസം തന്നെയാണ്. കള്ളത്തനമൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ അവരോട് പറഞ്ഞു, അവർ വീട്ടിൽ വന്നപ്പോഴും ഞാൻ പറഞ്ഞതാണ് പ്രായം കൂടുതലാണ് എന്ന് പറഞ്ഞാൽ അത് കുഴപ്പമില്ല എന്ന് അവർ സമ്മതിച്ചാണ്. അത് ശരിക്കും പറയുകയാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ നിങ്ങൾ അതിൻ്റെ പേരിൽ ഈ കുട്ടിയോട് ഭയങ്കര സംശയമാണെന്ന് പറയുന്നു. എനിക്കൊരു സംശയമില്ല, ഞാൻ 2-3 ദിവസം വരെ എൻ്റെ കൂടെ ജീവിച്ചതാണ്. ആ കുട്ടി പറഞ്ഞത് വെച്ചിട്ട് ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ ആ കുട്ടിയെ ഒരുപാട് ദേഹ ഉപദ്രവം ചെയ്യുന്നതാണല്ലോ പറയുന്നത്. ദേഹ ഉപദ്രവം ചെയ്യുന്ന 2 പ്രാവശ്യം 2 അടി കൊടുത്തായിരുന്നു. എൻ്റെ മൂത്ത മോനെ പിടിച്ച് ചെവരിൽ പിടിച്ച് തലയെ പിടിച്ചടിച്ച് എൻ്റെ കൂടെയുള്ള ദേഹ ചെയ്തു. ഒരു ദിവസം ഞാൻ ജോലിക്ക് പോയിട്ട് വന്ന് ഭയങ്കര ക്ഷീണമായിരുന്നു. ഞാൻ ഇച്ചിരി കയറി കട്ടിൽ കിടന്നപ്പോൾ ഞാൻ രാവിലെ തൊട്ട് 2 പിള്ളേരെ നോക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ പിള്ളേരെ നോക്കിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവനെ അടിച്ച് ആ ഒറ്റ അടി നെഞ്ചിലടിച്ചോടെ മോൻ തറയിൽ വീഴുന്നു. അങ്ങനെ വന്ന് 2 ദിവസം ഞാൻ അടി കൊടുത്തു. ഉള്ള കാര്യമാണ്, ഇല്ലാത്ത കാര്യമൊന്നുമല്ല. എങ്ങനെ അടിച്ചു? എന്ത് വെച്ചടിച്ചേ? ഞാൻ കൈ കൊണ്ടടിച്ചത്. മാഡം, ഞാൻ ജീവിക്കണത് തന്നെ എൻ്റെ മക്കൾക്ക് വേണ്ടിയാണ് ഞാൻ ആ വീടിനകത്ത് ജീവിക്കുന്നത്. എല്ലാ തുണികളും വാരിയിട്ട് കത്തിച്ചിട്ട് ഞാൻ ആ വീട്ടിൽ ഉള്ള ഒരു തുണിയാണെങ്കിൽ പോലും മാസങ്ങളോളം ഇട്ടുകൊണ്ട് നടന്നിട്ട് പോലും എൻ്റെ മോന് വേണ്ടിയാണ് ഞാൻ ആ വീട്ടിൽ പോയി ജീവിച്ചത്. പക്ഷെ എൻ്റെ കത്തിച്ചത് തുണിയൊന്നും അങ്ങനെ ഞാൻ കത്തിച്ചില്ല. അവിടെ വേസ്റ്റ് ആയിട്ട് കിടന്ന 2 തുണി വാരിയിട്ട് കത്തിച്ചത്, അല്ലാതെ ഞാൻ കത്തിച്ചൊന്നുമില്ല തുണി. അത് അവിടെ ഞാൻ ഒരിക്കലും ഞാൻ എൻ്റെ മോനെ ഞാൻ അങ്ങനെ ചെയ്യൂ. പിന്നെ ആരും കൂടെ സ്റ്റേഷനിൽ അവർ പരാതി കൊടുത്ത് SI പറഞ്ഞു, സാറ് പറഞ്ഞ് എല്ലാം വാങ്ങിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. ഏതാണ്ട് തുണികൾ ഞാൻ വാങ്ങിച്ചു കൊടുക്കും. ഇനി അങ്ങനെ തുണി വാങ്ങിച്ച് കുറച്ചുണ്ട് ഇനി വാങ്ങിച്ചു കൊടുക്കാം, അല്ലാതെ വേറെ തുണിയൊന്നും ഞാൻ വാങ്ങിച്ചു കൊടുക്കാനൊന്നും അങ്ങനെ ഇല്ല. അല്ലാതെ ആ വീട്ടിൽ എൻ്റെ ബന്ധുക്കൾക്കും അറിയാം, എൻ്റെ നാട്ടുകാർക്കും അറിയാം, എൻ്റെ അമ്മയ്ക്കും എനിക്ക് എന്തുമാത്രം തുണി ഉണ്ടായിരുന്നു അവിടെ ഉള്ള എല്ലാവർക്കും അറിയാം. ആ റോളിയോടും കൂടെയാണ് എടുത്ത് വാരിയിട്ട് കത്തിച്ചത്. ഞാൻ ആ വീട്ടിൽ പോയപ്പോൾ ഒരു കെട്ട് സാരി മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ആ വീട്ടിൽ ഇല്ല. എൻ്റെ അമ്മ ജോലിക്ക് പോകണം വീട്ടിൽ നിന്ന്, അവർ ഗൾഫിൽ നിന്നാണ് തുണികൾ കൊണ്ടുവരുന്നത്. പെട്ടെന്ന് അങ്ങനെ ദേഷ്യം വരൂല്ല. ജോലിക്കൊക്കെ പോയിട്ടെ, വീട്ടിൽ വരപ്പോഴും ഞാൻ ഒരു കാരണവശാലും ഞാൻ എൻ്റെ പിള്ളേരെ അങ്ങനെ തലയിൽ പിടിച്ചേ അടിച്ചിട്ടേ. ഒരു മിനിറ്റ്. വീട്ടിൽ വരപ്പോഴേ ഇവർ ആഹാരം വയ്ക്കൂല, അവള് ഇപ്പം 2 മാസം കൊണ്ട്. പിന്നെ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇത്രയും പ്രായമുള്ള നിനക്ക് ആഹാരം വെച്ച് ഒരാളെ കാര്യമില്ലടാ എന്നുള്ള രീതിയിൽ, വൃത്തിയിട്ട രീതിയിലുള്ള സംസാരമാണ് സംസാരിക്കുക. പ്രായം കൂടുതലൊന്നും അവളാണ് പറയുന്നത്, ഞാനല്ല പ്രായം കൂടുതലെന്ന് പറഞ്ഞ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന്. അവൾ പറഞ്ഞു, നിനക്ക് വേവിച്ച് തരാനുള്ള കാര്യമില്ല, എനിക്ക് വേറെ വേലയില്ല നിനക്ക് വേവിച്ച് തരാം. അപ്പോൾ കൂടി ആഹാരം ഞാൻ ഹോട്ടലിൽ നിന്ന് തരാം, അല്ലെങ്കിൽ വേലയ്ക്ക് ആൾ വയ്ക്കാനാണ് പറയുന്നത്. ഒന്നേ ജോലിക്ക് ആൾ വയ്ക്കണം, അല്ലെങ്കിൽ പിന്നെ അവൾക്ക് ആഹാരം ഹോട്ടലിൽ നിന്ന് എടുത്തു കൊടുക്കണം, അവൾക്ക് ജോലി ചെയ്യാൻ വയ്യ, ഇതാണ് പറയുന്നത്. അല്ലാതെ ബാക്കി വേറെ ഉള്ള കാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടാ. ആ കുട്ടിക്ക് ജോലി ചെയ്യാൻ വയ്യ എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിലൊരു ന്യായം ഞാൻ കാണുന്നുണ്ട്. കാരണം 4 കൊല്ലത്തിൻ്റെ ഇടയിൽ 3 പ്രഗർഭമായി കഴിഞ്ഞു. ആ അത് പിന്നെ ആ കുട്ടിക്ക് പിന്നെ എങ്ങനെ ജോലി ചെയ്യാൻ പറ്റും? നിങ്ങൾ ഒരു ഭർത്താവല്ലേ? അതെ. നിങ്ങൾ ഒരു പെൺകുട്ടീനെ വന്നിട്ട്
കൊല്ലം കൊല്ലം ഓരോ ഈ ഇന്നിപ്പോൾ നിങ്ങൾ ബാക്കിയുള്ളവരെയൊക്കെ കാണുന്നില്ലേ, നമ്മുടെ സമൂഹത്തിൽ എന്തൊക്കെയാണ്, എത്രയാണ് ഒരാൾക്ക് കുട്ടികളുണ്ടാവുക, എത്ര കുട്ടികളുണ്ടായ എത്ര ചിലവുണ്ടാവും, ഇതൊക്കെ അറിയാമല്ലോ. നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നത്? ഇത് നിങ്ങളെ ഭാര്യയുടെ ആരോഗ്യത്തിനും ഒക്കെ എല്ലായിടത്തും നിങ്ങൾ കേട്ടിട്ടില്ലേ ഇതൊക്കെ? ആരോഗ്യത്തിനൊക്കെ ദോഷമില്ലേ? ഇല്ല, അത് 5 മാസം 4 മാസം വരെ ആയ ശേഷമാണ് ഞാൻ അറിയുന്നത്. അപ്പോൾ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ 2-ാമത്തെ മോളെ പിന്നെ ആ ഇടയ്ക്ക് ഒരെണ്ണം അത് അറിഞ്ഞില്ല. പിന്നെ ആശുപത്രി പോയിട്ട് ഇപ്പോഴും തന്നെ പ്രസവം നടത്താൻ പറഞ്ഞിട്ട് പിന്നെ അത് ചെയ്തിട്ടില്ല. എൻ്റെ അടുത്ത് എൻ്റെ ഭർത്താവ് പറഞ്ഞ് 2 വയസ്സായിട്ട് മോക്ക് 2 വയസ്സായിട്ട് പ്രസവം നടത്തിയാൽ മതി, ഇല്ലെങ്കിൽ രണ്ടുപേരെയും വെച്ചും കൊണ്ട് എൻ്റെ ഭർത്താവിന് ഇവിടെ വീട്ടിൽ വെച്ചുകൊണ്ട് നോക്കാൻ കഴിയൂല എന്നെ ഇവിടെ പറഞ്ഞു. എൻ്റെ അമ്മ എന്നെ കൊണ്ട് ആശുപത്രി പോയാൽ പിന്നെ വേറെ ആരുമില്ല നോക്ക്. ഞാൻ അതിനെപ്പറ്റി ഒന്നും പറഞ്ഞില്ല. ഹെൽത്തിലെ അവിടെ ഹെൽത്ത് അല്ലെ ചേച്ചിയോട് വിളിച്ച് ചോദിച്ചാൽ അറിയാം. അവർ വന്നതാണ്, അവരെല്ലാം വന്ന് പറഞ്ഞ് എൻ്റെ കൂടെ പറഞ്ഞ് പോകാൻ വേണ്ടിയുള്ള എല്ലാ ഇതും ചെയ്ത് അവർ ചെയ്തിട്ട് പിന്നെ ആശുപത്രി പോകണമെന്ന് പറഞ്ഞിട്ട് അന്ന് ഇവള് പോയില്ല. അവൾ പറഞ്ഞ എൻ്റെ അമ്മ കൊണ്ടുപോകും. അല്ല, അത് അത് സംഭവിച്ചു. ഭാര്യ തന്നെ ചെയ്യണമെന്നില്ലല്ലോ. ഇതേ കാര്യം ആണുങ്ങൾക്കും ഇതുണ്ടല്ലോ. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ നല്ലൊരു കുടുംബത്തിലേക്ക് മുന്നോട്ട് പോകാനും കുട്ടികൾ ഇത്ര മതി എന്ന് നിങ്ങൾക്ക് ബോധ്യം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്കും ഇത് ഭാര്യയ്ക്ക് ചെയ്യാൻ പറ്റില്ലേ, നിങ്ങൾക്ക് ചെയ്യാമായിരുന്നില്ലേ? അത് മാത്രമല്ല, ഇറ്റ് ഈസ് ഈസിയർ മെന്നിന്, വെരി ഈസി, വളരെ ഈസിയർ ആയിട്ടുള്ള ഒരു കാര്യമാണ് ആണുങ്ങൾക്ക് പോയി ഈ ഒരു ഇത് നിർത്തുക എന്നുള്ളത്. അതിനെപ്പറ്റി ചിന്തിച്ചില്ല. അതാണ് പല ദാമ്പത്യ ജീവിതത്തിലും പറ്റുന്ന ഒരു അബദ്ധം. ഭാര്യ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു മനുഷ്യ ജീവിയാണെന്ന് പോലും മനസ്സിലാക്കാത്ത ചില ഭർത്താക്കന്മാർക്ക് പറ്റുന്ന അബദ്ധമാണത്. ഇത് ഇങ്ങനെ സംഭവിക്കുന്നുള്ള ഒരു പ്രതീക്ഷ ഇല്ലായിരുന്നു. സംഭവിക്കും എന്നുള്ളതിന് എന്ത് പ്രതീക്ഷ ഇല്ലാതെ, അതെന്താ പ്രതീക്ഷിക്കാതിരിക്കുന്നേ? ഒരു ഭാര്യ ഭർത്താവുമായിട്ട് ജീവിക്കുമ്പോൾ ഇത് സംഭവിക്കാവുന്ന കാര്യം തന്നെയല്ലേ? അല്ലാന്ന് പറയാൻ പറ്റുമോ? ആ പിന്നെ അത് പ്രതീക്ഷിച്ചില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. നിങ്ങൾ നിരന്തരം ഈ കുട്ടീനെ വടിയെടുത്ത് അടിക്കുന്നാണല്ലോ പറയണത്, ശരിയാണോ? ഇല്ല, വടിയൊന്നും ഞാൻ എടുത്ത് അടിക്കില്ല. അന്ന് തന്നെ അന്ന് മാത്രമാണോ അതോ വേറൊരു ദിവസവും കൂടെ അടിച്ചിട്ടില്ലേ? അങ്ങനെ വേറൊരു ദിവസവും കൂടെ വടിയെടുത്ത് അടിച്ചിട്ടില്ലേ? ഇല്ല, വേറെ ഒരു ദിവസം. ഒരു ദിവസം അടിച്ചില്ല, ആകെ 2 പ്രാവശ്യമാണ് ഈ 3 കൊല്ലത്തിലേക്ക് ഭാര്യനെ. 4 കൊല്ലം 4 കൊല്ലത്തിനകത്ത് 2 പ്രാവശ്യം അടിച്ചിട്ടുള്ളൂ. 4 കൊല്ലായി. ഞാൻ മോളെ 3 മാസം ഗർഭിണി ആയിരുന്നപ്പോഴേ എന്റെ അമ്മ ആയിരുന്നു പോലെ എന്നെ നട്ടല്ല തടി എടുത്ത് അടിച്ച്. ആണോ? അടിച്ചിട്ടൊന്നുമില്ല, തടിയെടുത്തൊന്നും അടിച്ചിട്ടില്ല. എന്റെ അമ്മ ഉണ്ടായിരുന്നു, എന്റെ വീടിന്റെ അടുത്തുള്ള ആൾക്കാരെല്ലാം കണ്ടോണ്ട് എന്റെ സ്വന്തം വീട്ടിൽ. അതാണ് ഞാൻ ചോദിച്ചത്, നിങ്ങൾക്ക് പെട്ടെന്ന് ദേഷ്യം വരുമ്പോ നിങ്ങളുടെ കൺട്രോൾ പോകണ്ടോ എന്നുള്ളത്. ഇല്ല, അങ്ങനെ കൺട്രോള് അങ്ങനെ പോകുന്നില്ല. പിന്നെ അടിച്ചേ? അങ്ങനെ അവിടെ വെച്ച് അടിച്ചായിട്ട് എനിക്കറിയില്ല. ഞാൻ പോടി എന്ന് പറഞ്ഞു ഒരു ദിവസം അവിടെ പോയപ്പോൾ വഴക്കായി. ഇവിടെ പോടി എന്ന് പറഞ്ഞ് പോയി പിടിച്ച് തള്ളി മുകളിൽ കൊണ്ട് വിട്ടു. അതേ ചെയ്തിട്ടുള്ളൂ. അല്ലെ, അടിച്ചായിട്ടൊന്നും എനിക്കറിയില്ല. ഞാൻ അടിച്ചിട്ടുമില്ല, കമ്പെടുത്തോണ്ട് പോയിട്ടുമില്ല. കമ്പെടുത്ത് ഇതുവരെ അടിച്ചിട്ടില്ല? ഇല്ല ഇല്ല, കമ്പെടുത്ത് അടിച്ചില്ല. കൈകൊണ്ട് മാത്രമേ അടിച്ചു? കൈകൊണ്ട് അടിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്തിനാ ഈ നുണ പറയണേ? മാഡം, എനിക്ക് നുണ പറയേണ്ട കാര്യമില്ല. എന്റെ അമ്മ കണ്ടോണ്ട് നിൽക്കണ എന്നെ ഈ നട്ടല് തടിയെടുത്ത് അടിച്ചിരുന്നത്. എന്ത് തടിയാ? അത് രാത്രിയാണ്, എന്തോ തടിയെന്ന് ഞാൻ കണ്ടില്ല. പിന്നെ മോളെ പ്രസവ ചെയ്ത ശേഷം പല തവണ ഈ തെങ്ങിന്റെ വിറവിന്റെ ഇത് വിറവിന്റെ കഷ്ണം വെച്ച് എന്റെ ഇവിടെ കുറുക്കിൽ പല തവണ അടിച്ചിട്ടുണ്ട്. പലതവണ. ഏത് വീട്ടിൽ വെച്ചാ? ഇവിടെ ഭർത്താവിന്റെ വീട്ടിൽ വെച്ച്. എന്തേ പറയുന്നു, കേട്ടില്ല. അപ്പൊ എന്ത് കുറ്റം ചെയ്യുമ്പോഴാണ് അങ്ങനെ നമുക്ക്? എന്റെ 2 കൈപ്പത്തിലും നീര് കെട്ടിയിരിക്കണമെന്നാണ് ഡോക്ടർ. അപ്പോഴും പോയില്ല, ആദ്യം പറഞ്ഞില്ലേ ഒരിക്കൽ ഇവിടെ സ്റ്റെപ്പ് ചെയ്യുന്ന അങ്ങനെ ആശുപത്രി പോയപ്പോ ഇങ്ങനെ പറഞ്ഞു. ആ സമയത്ത് പറഞ്ഞ് 2 കൈപ്പത്തിലും നീര് കെട്ടിയിരിക്കണം. ഇഞ്ചക്ഷൻ എടുത്ത് കയ്യിൽ എന്തോ നീരുണ്ടെന്ന് എന്റെ കൂടെ പറഞ്ഞായിരുന്നു. പിന്നെ ഒരു പനി വന്നാലും അവള് ഉടനെ അമ്മയെ വിളിക്കും. ആശുപത്രിയിൽ എന്താ പറഞ്ഞു കൊടുത്തത് ഇതിന് കാരണം? അപ്പോഴാശുപത്രി പോയ സമയത്ത് എന്റെ കൈപ്പത്തി ഇടിക്കുകയാണ്. അപ്പോഴും പിന്നെ അവരുടെ അടുത്ത് പറഞ്ഞ് സ്റ്റെപ്പ് ചെയ്ത് വീണപ്പോഴെന്നാണ് പറഞ്ഞല്ല, വേറെ ഒന്നും അവരുടെ അടുത്ത് പറഞ്ഞു. ഇല്ല മാഡം, സ്റ്റെപ്പ് ചെയ്ത് 2-3 പ്രാവശ്യം വീഴുന്നായിരുന്നു. ആ സ്റ്റെയർ ചെയ്യുന്നു അത് ഉള്ള കാര്യം. ചിലപ്പോ തുണി പറക്കാനൊക്കെ പെട്ടെന്ന് പോകുമ്പോ രണ്ടുപേരെ ഹാളിലാത്താക്കിട്ട് പെട്ടെന്ന് ഓടി അങ്ങ് പോകുമ്പോ അങ്ങനെ ഞാൻ വീണിട്ടുണ്ട്. പക്ഷെ എനിക്ക് കുറുക്കിലല്ലാതെ തന്നെ പല തവണ തടിക്കഷ്ണോട് തടിച്ചിട്ടുണ്ട്. മോൻ കഥവിൽ ഈർക്കിലെടുത്ത് ഇത് താക്കോല് കയറ്റണ കഥവിൽ ഈർക്കിലെടുത്ത് വെച്ചെന്നും പറഞ്ഞ് എന്റെ കുറുക്കിലാണ് അടിച്ചത്. മോന്റെ പുറത്ത് തിളച്ച് തേയില
ഒരു ഗ്ലാസ് തേയിലെടുത്തോലെ മേശപ്പുറത്തതുപോലെ വെച്ചിട്ട് അടുക്കളയിൽ ഇതുപോലെ വെച്ചിട്ട് തിരിഞ്ഞതും ഉമ്മോ ഓടി വന്ന് തേയിലെടുത്തോട്ട് അവൻ്റെ പുറത്തുകൂടെ വീണ്. പക്ഷെ ഒന്നും പറ്റിയില്ല, ചെറുതായിട്ട് അങ്ങ് വീണ്. ഉടൻ തന്നെ അടുക്കളയിരുന്ന് എന്നെ തടി കഷ്ണോട് തന്നെ കുറുക്കിയിട്ട് അടിച്ച് ചെയ്യാം. എനിക്കിവിടെ വയ്യ സാറേ, ഈ ഇടത് സൈഡാണ് കൂടുതൽ. അങ്ങനെ അടിക്കാ അടിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഞാൻ അങ്ങനെ അങ്ങനെ ഒരു തോന്നുന്നുണ്ടോ? സ്ത്രീയെ ഇങ്ങനെ അടിക്കണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു സ്ത്രീ അടിക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾ ഒരു സ്ത്രീയെ കുറിച്ച് അല്ല സ്ത്രീയെ കുറിച്ച് പിന്നെ സലോമന്നെ ഉള്ളൊരു തോന്നൽ എന്ന് വെച്ചാല് അവളെ അടിക്കാൻ പാടില്ല, അവൾക്ക് വേണ്ട എല്ലാ സംരക്ഷണം കൊടുക്കണം, അവൾക്ക് വേണ്ട സ്വാതന്ത്ര്യം കൊടുക്കണം, അവരും ഒരു വ്യക്തിയാണെന്ന്, ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ വിചാരിച്ചിട്ടാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്? അങ്ങനെയാണ് എന്റെ മനസ്സിൽ. ഇപ്പൊ അങ്ങനെയാണോ? ഇപ്പൊ നിങ്ങൾ ഈ ഈ കുട്ടിയുടെ പേരെന്താണ്? രാഖിയെ വെച്ചോണ്ടിരിക്കുന്നു. കംപ്ലീറ്റ് സ്വാതന്ത്ര്യമാണ് അവർക്ക്, എല്ലാ സ്വാതന്ത്ര്യമാണ്, എല്ലാ സ്വാതന്ത്ര്യം. അവരുടെ വീട്ടിലേക്ക് പോവാം, അവർക്ക് പോവാം, എപ്പോഴും. ഞാൻ പറഞ്ഞിട്ടുണ്ട് ആരോടും ഉണ്ടാവും, ആരോട് വേണമെങ്കിലും ഉണ്ടാവും. നിങ്ങളുടെ സഹോദര സഹോദരിമാരോടും ഉണ്ടാവും. സഹോദരി എന്റെ രണ്ടാമത്തെ സഹോദരിയുടെ നല്ല കമ്പനി. എന്റെ ഇപ്പൊ മരണം എന്ന് പറഞ്ഞാൽ എന്റെ രണ്ടാമത്തെ സഹോദരിയെ വരുള്ളൂ അവിടെ. ഒരു സഹോദരിയായിട്ട് ആ സഹോദരിയുടെ വീട്ടിൽ പോയതിന്റെ പേരിൽ അവര് അവിടെ പോയിട്ട് കുറേ ചീത്ത പറഞ്ഞു. അളിയൻ അളിയ എന്നെ ചീത്ത വിളിച്ചോണ്ട് ഞാൻ പറഞ്ഞു നീ കാരണമാണ്. ഞാൻ ഉള്ള അതുള്ള അളിയൻ ഫോണിൽ കൂടി എന്നെ ചീത്ത വിളിച്ചത്. അളിയൻ എന്താ ചീത്ത പറഞ്ഞു നിങ്ങളെ? അളിയൻ മദ്യപിച്ചോണ്ട് ഉള്ള ഇതിൽ അപ്പോഴും സംസാരിച്ച അതിന്റെ ദേഷ്യത്തിൽ ഞാൻ ഉള്ള കാര്യമാണ്. ഞാൻ പറഞ്ഞു നീ ഇല്ലെന്ന് പറഞ്ഞ് ഞാൻ അങ്ങ് പോകുന്നു. അതെ, അവര് ഉടനെ ബാക്കിൽ നിന്ന് വണ്ടിയിൽ വരാം. അപ്പൊ സലോമോൻ, ഞാൻ ഇത്ര ഒരു കാര്യം ചോട്ടെ, ഇത്രയും നല്ലൊരു ഭർത്താവിനെ കിട്ടിയിട്ടും എന്തുകൊണ്ടാണ് രാഖി നിങ്ങളെ കുറിച്ച് കംപ്ലൈന്റ് പറയാൻ ഇവിടെ വന്നത്? കംപ്ലൈന്റ് എന്ന് പറയുമ്പോൾ പ്രായം കൂടുതലേ അല്ല, അത് മാത്രമല്ലല്ലോ പറഞ്ഞിരിക്കുന്നേ. ആ കുട്ടി അത് പറഞ്ഞിട്ടില്ല. പ്രായം കൂടുതലെന്നാണ് പറഞ്ഞു. ഞങ്ങളോട് ആ കുട്ടി പറഞ്ഞത് പ്രായം കൂടുന്നതിൻ്റെ പ്രശ്നമേ അല്ല, പ്രായം കൂടിയ ഒരാളാണെന്ന് അറിഞ്ഞില്ല. ഞാൻ അറിഞ്ഞപ്പോൾ രണ്ട് മൂന്ന് മാസം കഴിഞ്ഞിട്ട് അറിയണത്. അപ്പോഴേക്കും ഞാൻ ആദ്യത്തെ കുട്ടിയെ പ്രഗ്നൻ്റ് ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് അതിൻ്റെ പ്രശ്നം ഇപ്പോൾ ഇനിയിപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളതുകൊണ്ട് ഞാനത് വേണ്ട. ആ കുട്ടിയുടെ ഏറ്റവും വലിയ കംപ്ലയിൻ്റ് വേറെ ഒന്നുമല്ല, നിങ്ങൾ ആ കുട്ടിയെ ദേഹോപദ്രവം ചെയ്യുന്നു, ഒരു കംപ്ലയിൻ്റ്. രണ്ടാമത്തെ കംപ്ലയിൻ്റ്, ഒരാളായിട്ടും മിണ്ടാൻ പാടില്ല, പെറ്റ അമ്മയായിട്ട് പോലും മിണ്ടാൻ പാടില്ല. ആ കുട്ടികളെയും വെച്ച് വീട്ടിലെ ജോലിയും ചെയ്ത് ഞാൻ അവിടെ ഇരുന്നോളാം, ഒരാൾ എൻ്റെ വീട്ടിലേക്ക് വരാം. ഏതോ ആ കുട്ടിയുടെ വല്യമ്മയുടെ മകൻ വന്നതിൻ്റെ പേരിൽ നല്ല പോതൊരു അടിയും കിട്ടി ആ കുട്ടി അയാളുടെ വീട്ടിൽ നിന്ന് ഇറക്കിയും വിട്ടു. നിങ്ങൾ അത് ആ ആ വല്യമ്മയുടെ മകനും മകൻ്റെ കുട്ടിയും കൂടിയാണ് വന്നത്. എൻ്റെ മാമൻ്റെ മോൻ്റെ മോനും മോൻ്റെ അയാൾ ആ കുട്ടിയുടെ അയാളുടെ മകനും ചെറിയ കുട്ടിയും കൂടിയാണ് വർഷങ്ങൾക്ക് മുമ്പേ ഉള്ള കാര്യമാണ്. വർഷങ്ങൾക്ക് മുമ്പായി ഈ കേസിൽ ഞാൻ പോലീസ് വർഷങ്ങൾക്ക് മുമ്പായാലും വർഷങ്ങൾക്ക് ശേഷമായാലും ഇങ്ങനൊരു സംഭവം നിങ്ങളുടെ ജീവിതത്തിലുണ്ടായി. ആര് വരുന്നതും സംസാരിക്കുന്നതും ഇഷ്ടം. ഒരിക്കൽ അമ്മയ്ക്ക് എന്തോ സുഖമില്ലാതെ അമ്മയ്ക്കോ ആർക്കോ ഇവർക്ക് തന്നെ സുഖമില്ലാതെ അമ്മയും കുട്ടി സഹോദരനെയും കൊണ്ടുവന്ന് ഇവിടെ വീട്ടിൽ നിർത്തേണ്ട ഒരു ആവശ്യം വന്നപ്പോൾ അതിൻ്റെ പേരിൽ അമ്മയോട് പോലും ഉണ്ടാൻ വയ്യ. ഞാൻ നിങ്ങളുടെ ബൈക്ക് നിങ്ങൾ എവിടെയെങ്കിലും നിർത്തി ഒച്ചപ്പെടാതെ വീട്ടിലേക്ക് നടന്നു വരും, വന്നിട്ട് നിങ്ങൾ നോക്കും ഈ കുട്ടി എന്ത് ചെയ്യണമെന്ന്. അപ്പോൾ അമ്മയോട് മിണ്ടണത് കണ്ടാൽ നല്ലോണം ദേഷ്യം വരും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ അതുകൊണ്ട് ഞാൻ ഒരു പണിയും ചെയ്യില്ല, എനിക്ക് വയ്യാത്തതുകൊണ്ട് കാപ്പി വന്നാൽ കുടിക്കും, ഞാൻ എൻ്റെ മുറിയിൽ പോയി കിടക്കും, അമ്മയും അങ്ങോട്ടൊന്നും വരികയില്ല. കാരണം കണ്ടുകൊണ്ട് വന്നതാണെങ്കിൽ ഭയങ്കരമായിട്ട് ചീത്ത പറയും. അത് ചീത്ത പറയുന്ന ഭാഷ വളരെ മോശമാണീനും. അപ്പോൾ അത് അതിൻ്റെ പുറമെ ഈ തടിയെടുത്ത് അടിക്കുന്നത് അതാണ് ആ കുട്ടി പറയണത്. ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ നിങ്ങൾ പറയുന്ന പോലെ നിങ്ങൾ നല്ലൊരു ഭർത്താവാണെങ്കിൽ ഈ കുട്ടി ഇപ്പം ഇത്രയും കംപ്ലൈൻറ്റ് പറയുന്നതിൻ്റെ കാരണം എന്താ? കംപ്ലൈൻറ്റ് ഒരു മാസത്തിന് മുമ്പേ എന്നോട് പറഞ്ഞു നീ അവിടെ വന്ന് താമസിക്കൂടാ, എൻ്റെ വീട്ടിടയിൽ എൻ്റെ വീട്ടിൽ നീ വന്ന് താമസിക്കും എന്ന് പറഞ്ഞു കൊണ്ട് വീട്ടിൽ വന്ന് അലച്ച്. എന്നാൽ ഞങ്ങളോട് ആ കുട്ടി പറഞ്ഞ ഒരു കാര്യമുണ്ട്, ആ കുട്ടിക്ക് അവരുടെ വീട്ടിൽ പോവാൻ പേടിയാ. കാരണം ആ ബ്രദർ ആ സഹോദരന് കുറച്ച് തലയ്ക്ക് സുഖമില്ലാത്ത ഒരാളായതുകൊണ്ട് ആ കുട്ടിക്ക് ആ വീട്ടിൽ പോവാൻ നല്ല പേടിയുണ്ട്. എനിക്ക് അവിടെ പോയി നിൽക്കാൻ നല്ല പേടിനെ, ഞാൻ അവിടെ പോയി നിൽക്കില്ല എന്നാ പറഞ്ഞത്. അപ്പം ഇങ്ങനെ പറഞ്ഞു കൊണ്ട് പോയായിരുന്നു. അപ്പം അടുത്തുള്ളവരാണ് വീണ്ടും തിരിച്ച് പറഞ്ഞയച്ചത്. വീട്ടിൽ ഇവിടെ വന്ന് ഇവിടെ വരപ്പോഴും വന്നിട്ട് ഇത് ഈ രീതിയിൽ അങ്ങനെ വേറെ കുഴപ്പമൊന്നുമില്ലാതെ ജീവിച്ച് ആണ് പോകുന്നത്.
ഒരാഴ്ചയായിട്ട് അമ്മയുടെ വീട്ടിലാണ്. ഇല്ല, ഒരാഴ്ചയല്ല, മെനിഞ്ഞാന്ന് പോയത്. ആഹാരം വെച്ച് തരില്ല എന്നുള്ള ഒറ്റ കുഴപ്പം മാത്രമേ ഉള്ളൂ ആ കുട്ടിയെ കൊണ്ട്. ആഹാരം വഹിക്കൂല, ജോലിക്ക് പോയിട്ട്. അത് മാത്രമേ ഉള്ളൂ കുഴപ്പം. അതെ, വേറൊരു കുഴപ്പമില്ല, വേറെ കുഴപ്പമൊന്നുമില്ല. ആഹാരം വഹിക്കൂല, പിന്നെ അങ്ങനെയാണോ ഒരു ഭാര്യയുടെ മേല് അതുകൊണ്ട് കാര്യമില്ലല്ലോ. അതൊരു അത് നിങ്ങൾ പറയുന്നതിൽ യാതൊരു അർത്ഥമില്ലല്ലോ. അത് ആ കുട്ടി കേട്ട് ശരി, ആ കുട്ടി കേട്ടില്ല. അതുകൊണ്ട് ആ കുട്ടിക്ക് വയ്യ. രാവിലെ എണീറ്റ എന്റെ കുട്ടികളെ കുളിപ്പിച്ചിട്ട് തന്നെ മൂന്നാഴ്ചയെ കൂടുതൽ എന്റെ വീട്ടിൽ കൊണ്ടുവന്നാണ് എന്റെ മക്കളെ കുളിപ്പിക്കണത്. എന്റെ അമ്മയാണ് കുളിപ്പിച്ചത്. കാര്യം എനിക്ക് അത്രക്ക് ശർദിലും വയറു വേനയും ഭയങ്കര ക്ഷീണവും തല കറക്കും. ഇപ്പൊ ഒരാഴ്ച കൊണ്ടാണ് ഞാൻ വെറും കഞ്ഞി മാത്രമേ വീട്ടിൽ വെക്കുന്നത്. എല്ലാ ദിവസവും എല്ലാ ആഹാരവും ഞാൻ ഉണ്ടാക്കണേ. ഉച്ചക്ക് എനിക്ക് വെറും കഞ്ഞിയാണ് ഞാൻ വെക്കണെങ്കിൽ രാത്രി ഞാൻ പുട്ട വെച്ച് വെച്ചിരിക്കും. രാത്രി വീട്ടിലെ സാധനങ്ങളൊക്കെ കൃത്യമായിട്ട് വാങ്ങിക്കൊണ്ടുവരുമോ? അതെല്ലാം കൊണ്ടുവരും. അത് വെക്കാനുള്ള അവസ്ഥ കുട്ടിക്ക് ഇല്ല. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, മറ്റു കുട്ടികളും ശ്രദ്ധിക്കണ്ടേ? ആ കുട്ടിയുടെ വയ്യായ്മയുടെ കാരണക്കാരനും നിങ്ങൾ തന്നെയല്ലേ? ഒന്നും അറിഞ്ഞില്ല ഞാൻ പറയും ഭക്ഷണം വേണമെന്ന് പറഞ്ഞാൽ ശരിയാണോ? ആ കുട്ടിയുടെ അമ്മയെ പോലും ഫോൺ വിളിക്കാൻ നിങ്ങൾ സമ്മതിക്കണില്ലേ? പറയണത് എന്തുകൊണ്ടാണ്? അവളെ അമ്മയെ എപ്പോഴും വേണമെങ്കിൽ വിളിക്കും. എൻ്റെ ഫോണിൽ നിന്ന് തന്നെ വിളിക്കുന്നു. അത് വിളിക്കാണ്ടെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പൊ ഇങ്ങനെ നല്ല ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിന്റെ സഹോദരൻ സഹോദരികളായിട്ടൊന്നും യാതൊരു സഹകരണവും ഇല്ല. ആ പാടെ ആ ഒരു അനിയത്തിയായിട്ടായിരുന്നു. അതും വഴക്കും ബഹളവും ആയിക്കഴിഞ്ഞു. അതേപോലെ തന്നെ തന്റെ ഭാര്യയും ആരുമായിട്ട് സഹകരിക്കാൻ പാടില്ല എന്നുള്ള ഒരു നിർബന്ധമായിരുന്നു. അങ്ങനെയൊന്നുമില്ല. എല്ലാവരോടും അവിടെ എല്ലാവരോടും ഉണ്ടോ? അവള് എല്ലാവരോടും ഉണ്ട്. പിണക്കമായിട്ട് ആരോടും പിണക്കാറില്ല. ഞാൻ മിണ്ടാത്തവരോട് വരെ അവരും ഉണ്ടോ? എനിക്ക് അതിലൊന്നും യാതൊരു താല്പര്യമില്ല. ചെന്ന സമയത്ത് മോനെ പ്രസവിക്കുന്നവർ ആരെടുത്തും മിണ്ടൂലായിരുന്നു. ആരെടുത്തും മിണ്ടാ സ്വാതന്ത്ര്യമില്ല, ആരെടുത്തും മിണ്ടിയിട്ടില്ല. പക്ഷെ ഇന്ന് ഞാൻ ഇവിടെ ഉള്ളവരെടുത്ത് ഭയങ്കര കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ അതിനകത്ത് എന്റെ ഒരു വിളി അതിനകത്ത് കേട്ടല്ലെങ്കിൽ ആരെങ്കിലും ഓടി വരണം. അങ്ങനെ വരെ ഞാൻ ഒരവസ്ഥയിൽ ആ വീട്ടിൽ കിടന്നിട്ടുണ്ട്. നട്ടല്ല വയ്യാതെ കിടന്ന് കരഞ്ഞിട്ട് പോലും എൻ്റെ ഭർത്താവ് നോക്കിക്കൊണ്ട് നിന്നിട്ട് പോലും എന്നെ തിരിഞ്ഞു നോക്കാതെ ഇട്ടിട്ട്. അങ്ങനെ എൻ്റെ അമ്മയുടെ അടുത്ത് കരഞ്ഞു പറഞ്ഞാണ് എന്നെ ആയുർവേദ കോളേജിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞു. അതുകൊണ്ട് എനിക്കിത് വയ്യെങ്കില എൻ്റെ അവസ്ഥ വളരെ മോശം. വീടിൻ്റെ തൊട്ടടുത്തുള്ളവർ ഞാൻ ഇപ്പം കാര്യങ്ങളൊക്കെ പറയും എല്ലാവരുടെ അടുത്ത്. ഞാൻ ഒത്തിരി ദിവസം ആശുപത്രി കൊണ്ടുപോയിട്ടുണ്ട്. ഇവള് മരുന്ന് കഴിക്കൂല, നിർബന്ധമായിട്ട് മരുന്ന്. ഒരു മാക്സിമം ഒരു ദിവസമായിട്ട് ഒരു ഒരു ഗുളിക എന്തെങ്കിലും കഴിക്കണേ. ഇദ്ദേഹത്തിനെ കുറിച്ച് നമ്മളുടെ ടീം അവിടെ ചെറിയ ഒരു അന്വേഷണം നടത്തിയാൽ ഇദ്ദേഹത്തിനെ കുറിച്ച് ആർക്കും പരാതിയില്ല. നിങ്ങൾ ഞങ്ങളോട് പറയുന്ന നുണയുടെ ഫലമാണ് ഞാൻ പറയുന്നത്. ഇല്ല, നിങ്ങൾ പറയുന്നത് സത്യമാണെങ്കിൽ, ഈ കുട്ടി പറയുന്നതാണ് ശരി, ഈ കുട്ടി പറയുന്നത് ശരിയല്ലെങ്കിൽ, ആ കുട്ടി ഇങ്ങനെ ഒരു ആരോപണം നിങ്ങളുടെ നേരെ ഈ 20 വയസ്സിൻ്റെ വ്യത്യാസം എന്നുള്ള ഒറ്റ കാരണത്തിൻ്റെ പോലും മേളിൽ ആ കുട്ടിയുടെ ജീവിതം ആ കുട്ടി സ്വയം ഇല്ലാതെയാക്കണതിൻ്റെ കാരണം എന്താണെന്ന് എനിക്കറിയണം. അവൾക്ക് പോയി ഒറ്റ ഇതേ ഉള്ളൂ. അവൾ എൻ്റെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ എന്താ എൻ്റെ പറഞ്ഞിട്ടുള്ളത്? രണ്ടു മൂന്ന് ദിവസം പറഞ്ഞു നീ ചത്ത് കഴിഞ്ഞാൽ എനിക്ക് പഞ്ചായത്തിൽ നിന്ന് ഒരു വീട് കിട്ടും. ഇപ്പൊ രണ്ട് കുട്ടിയൊക്കെ ഒന്ന് വയ്യാതായ ഒന്ന് ഓട്ടോ പിടിച്ച് ആശുപത്രി കൊണ്ടുപോകണമെങ്കിൽ എൻ്റെ അമ്മ വന്നാലേ എനിക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അല്ലാതെ എനിക്ക് എന്നെ സഹായിക്കാൻ വേറെ ആരുമില്ല. അപ്പോഴും എൻ്റെ വീട്ടിൽ ജീവിക്കണകളും അവിടെ ജീവിക്കണതായിരുന്നു നല്ലത്. പക്ഷേ ഉപദ്രവിക്കണത് കാരണമാണ് ഞാൻ ആ വീട്ടിൽ ഇപ്പം എനിക്ക് ജീവിക്കാൻ താല്പര്യം ഇല്ലാത്തത്. എനിക്ക് അങ്ങനെ ചെയ്യാൻ എനിക്ക് മാനസികമായിട്ട് വേറെ കുഴപ്പമൊന്നുള്ളതായിട്ട് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഇങ്ങനെ സ്ഥിരമായിട്ട് ആ പെൺകുട്ടിക്ക് കാതുകുത്തി കമ്മലൊക്കെ മേടിച്ചു കൊടുത്തത് ആരാ? എന്റെ സഹോദരിയാണ്. നിങ്ങൾ എന്താ ചെയ്യാതിരുന്നേ?
നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതിയും അറിയിക്കാം. വിലാസം: പ്രൊഡ്യൂസർ കഥയല്ലത് ജീവിതം, അമൃത ടിവി, ഗാന്ധിനഗർ, വഴുതക്കാട്, തിരുവനന്തപുരം 14. ഇമെയിൽ: ജീവിതം@അമൃത ടിവി.com.